നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ വിവാദ നായിയായ സ്വപ്ന സുരേഷ് ഇന്ന് പുറത്തുവിടും എന്ന് പറഞ്ഞ ആ ശബ്ദരേഖ പലരോടുള്ള ഫോൺ സംഭാഷണങ്ങൾ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് അവർ ഇപ്പോഴും പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അത് കേൾക്കുമ്പോൾ ഏതോ ഒരു മാഫിയ ഇംഗ്ലീഷ് സിനിമയിലെ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ രംഗങ്ങളാണോ എന്ന് തോന്നിപ്പോവും അതൊക്കെ അതിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചിന്തിച്ചാൽ കണക്റ്റ് ആവുകയും ചെയ്യും ഉദാഹരണത്തിന് ചെറുവള്ളി എസ്റ്റേറ്റ് ബിലീവേഴ്സ് ചർച്ച് കെ പി യോ ശബരിമല എയർപോർട്ട് ശബരിമല യുവതീ പ്രവേശം പിന്നെ പിണറായി വിജയൻ്റെ അമേരിക്കൻ യാത്ര ചികിത്സയുടെ മറവിൽ അതിനുശേഷം അമേരിക്കയിൽ ഇറങ്ങുന്നത് വരെ വാർത്തയാണ് പിന്നെ അദ്ദേഹം ഏത് ആശുപത്രിയിലോട്ട് പോയി എന്ത് ചികിത്സ നടത്തി ഒരു വാർത്തയുമില്ല പിന്നെ അമേരിക്കയിൽ നിന്ന് ദുബായിലേക്ക് പോകുമ്പോഴാണ് പിന്നെ അത് വാർത്തയാവുന്നത് ദുബായിൽ വന്ന് ഇറങ്ങുന്നത് വരെ വാർത്തയാണ് പിന്നെ വാർത്തയല്ല പിന്നെ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ മാധ്യമങ്ങളിൽ അത് വാർത്തയാവുന്നത് അതിനിടയ്ക്ക് കുറേ അജ്ഞാതവാസങ്ങൾ ചിന്തിച്ചു നോക്കുക അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് മാതൃകയായി ഒരു പ്രധാനമന്ത്രി ലോകമറിയുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട് നരേന്ദ്രമോദി അദ്ദേഹം ലോകത്തെ എവിടെ പോയാലും അത് വാർത്തയാവും ആരോടൊക്കെ സംസാരിച്ചാലും അത് വലിയ രീതിയിൽ വാർത്തയാവും എവിടെ പോകുന്നതിലും ഒരു രഹസ്യവുമില്ല ഒരു രഹസ്യവുമില്ല അദ്ദേഹം ഏത് രാജ്യത്ത് പോയാലും ആരെ കണ്ടാലും എവിടെ താമസിച്ചാൽ പോലും ഒരു രഹസ്യവുമില്ല സുരക്ഷാ കാരണങ്ങളാൽ ചില കാര്യങ്ങളിൽ രഹസ്യമുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊന്നിലും ഒരു രഹസ്യവുമില്ല ഏത് രാജ്യത്ത് പോകുന്നു ഏത് വർണ്ണത്തലവിനെ കാണുന്നു എവിടെ പോയുന്നു അല്ലെങ്കിൽ ചികിത്സ ഇതുവരെയും ചികിത്സയ്ക്കായിട്ട് പോകേണ്ടി വന്നിട്ടില്ല പക്ഷേ ഒരു കാര്യത്തിനും രഹസ്യമില്ല ആ സ്ഥാനത്ത് ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് പോകുന്നത് പോലും രഹസ്യമായിട്ടാണ് ആ ചികിത്സ കഴിഞ്ഞ് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് അതിലും രഹസ്യമായിട്ട് അവിടെ ചെന്നിട്ട് എത്ര ദിവസം രണ്ടോ മൂന്നോ ദിവസം പിന്നെ അദ്ദേഹത്തെ പറ്റി ഒരു വാർത്തയുമില്ല എന്താണ് ഇങ്ങനെ അജ്ഞാതവാസം നയിക്കാനും മാത്രം ഇദ്ദേഹത്തിന് മറച്ചു പിടിക്കാനുള്ളത് ഇത് കാണുമ്പോഴാണ് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ബിലീവ് ചർച്ചിലെ കെ പി യോഹന്നൻ വഴിയാണത്രേ ഈ പണമെല്ലാം കടത്തിക്കൊണ്ടിരുന്നത് ആദ്യം അമേരിക്കയിലേക്ക് അവിടെ നിന്ന് ദുബായിലേക്ക് അതിനെല്ലാം ക്യാരിയറുടെ പണിയാണത്രേ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ഞെട്ടലോടെ അല്ലാതെ ഇത് കേട്ടിരിക്കാൻ പറ്റുമോ ഇതൊക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അസുഖമുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകും അസുഖമുണ്ടോ എന്നതിൻ്റെ മറവിൽ അല്ലെങ്കിൽ ചികിത്സയുടെ മറവിലാണോ ഈ പോക്കെല്ലാം പോകുന്നത് എന്ന് സംശയിച്ചു പോകും പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല കോടിയേരി ബാലകൃഷ്ണനും ഇതിൽ കൂട്ടു പങ്കാളിയാണ് എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു വെക്കുന്നു ഇതൊക്കെ സ്വപ്ന സുരേഷാണ് പറയുന്നത് പക്ഷേ അരി ആഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുന്ന കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവിടെയുണ്ട് ശബരിമലയിലെ പ്രക്ഷോഭം അടക്കം ചെറുവള്ളി എസ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ ഒരു എയർപോർട്ട് വിമാനത്താവളം വരുത്താൻ വേണ്ടി ശ്രമിച്ചവരെ പറ്റി അതിന് ശ്രമം നടത്തിയവരെ പറ്റി അദ്ദേഹവും പിണറായി വിജയനും ഒന്നിച്ചിരിക്കുന്ന നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് അദ്ദേഹവും മദുരയുമായിട്ട് നിൽക്കുന്ന ഇരിക്കുന്ന ഫോട്ടോസുണ്ട് അദ്ദേഹവും കാന്തപുരവുമായിട്ട് ഇരിക്കുന്ന ഫോട്ടോസുണ്ട് തങ്കു തങ്കുബ്രദറിൻ്റെ മകളുടെ കല്യാണത്തിന് പോയതുവരെ നമുക്കറിയാം എന്നാൽ ഏതെങ്കിലും ഒരു അപ്പാവി സ്വാമിയുടെ കൂടെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സന്യാസി ഇതേപോലെ വലിയ സമ്പത്തൊന്നുമില്ലാത്ത ഇല്ലാത്ത ജുഗുത്സാവകമായിട്ടുള്ള ബിസിനസ്സുകളൊന്നും ചെയ്യാത്ത ഇതിന് ഉദാഹരണമായിട്ട് ചിദാനന്ദപുരി എടുത്തോളൂ അദ്ദേഹവുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വേദിയിൽ പങ്കിട്ട ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണില്ല അദ്ദേഹത്തിന് ബന്ധം ഇതുപോലെയുള്ള കോടാനുകോടി ആസ്തിയുള്ള ഇവരുമായിട്ടാണ് കെ പി യോഹനാനുമായിട്ട് അതേപോലെ തന്നെ നൂറ് കോടിയുടെ പള്ളികെട്ടാൻ നടക്കുന്ന കാന്തപുരം പിന്നെ വിവാദനായകൻ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന മദനിയുമായിട്ട് തങ്കു കൃതറുമായിട്ട് ഇതേപോലെയുള്ള ആളുകളുമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂട്ടുക സജ്ജനങ്ങളുമായിട്ടൊന്നും കൂട്ടില്ല ആകെ ഒരു വലിയ പുകമുറ ഇത് ശരിക്കും ഒരു അധോലോക സംഘമാണോ അതോ മുഖ്യമന്ത്രിയാണോ എന്ന് തോന്നിപ്പോകുന്നു എന്തൊക്കെയാണ് സ്വപ്ന പറയുന്നത് ചിന്തിച്ചു നോക്കിയാൽ എല്ലാം കണക്റ്റഡ് ആണ് ശബരിമല മുതൽ അവിടുത്തെ വിമാനത്താവളം ആ വിമാനത്താവളത്തിൽ അത് വിമാനത്താവളമാക്കാൻ ഉദ്ദേശിച്ച ചെറുവള്ളി എസ്റ്റേറ്റ് അതിൻ്റെ ഉടമസ്ഥാവകാശം ബിലീവിയേഴ്സ് ചർച്ച് അതിൻ്റെ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് അല്ലെങ്കിൽ തലവനായിട്ടുള്ള കെ പി യോഹനൻ ആ കെ പി യോഹന്നാനും പിണറായിയും തമ്മിലുള്ള ബന്ധം ഇതിനിടെ ഒരു കാര്യം മറക്കരുത് കെ പി യോഹന്നാന്റെ സ്ഥാപനത്തിൽ കയറി ഇ ഡി അവിടെ നിരോധിച്ച നോട്ടടക്കം പിടിച്ചെടുക്കുകയും അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ നേരത്തെ ആ ഫോൺ കൊണ്ട് ടോയ്ലറ്റിൽ കൊണ്ട് ഫ്ലഷ് ചെയ്ത് കളയുകയും ചെയ്ത വാർത്തകൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഒരു ജനപ്രതിനിധിയോ അതോ ഒരു മാഫിയ കൊള്ളത്തലവനാണോ എന്ന് പോലും ആരും ചോദിച്ചു പോകുന്ന രീതിയിലാണ് സ്വപ്ന ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ ഇതൊന്നും ഞങ്ങൾ പറയുന്നതല്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ അരി ആഹാരം കഴിക്കുന്നവന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ എന്തെങ്കിലും അസുഖമുണ്ടോ അതോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ അമേരിക്കൻ യാത്രയും ദുബായ് യാത്രയൊക്കെ നടത്തുന്നത് വെബ് ഡെസ്ക്